ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഓണം സ്കിൻ കെയർ സീരീസിന്റെ പാർട്ട് 4 വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഫേസ് പാക്ക് ആണ്. ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന സൺ ടാന് പിഗ്മെന്റേഷനും ഒക്കെ മാറ്റി ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ കരിമങ്കലി ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് ചെയ്തു നോക്കും, നല്ല റിസൾട്ട് കിട്ടും. എന്താണെങ്കിലും കരിമങ്കലും ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഒരു പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത് ഒരു 1 മന്ത് യൂസ് ചെയ്യുക. ഒരു മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും. കരിമങ്കലും ഇല്ലാത്തവർക്കും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതേപോലെ തന്നെ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകൾ എല്ലാം മാറ്റി സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ട് ഗ്ലോ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. നിങ്ങളുടെ ഫേസ് നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും, നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഫേസിലെ കറുത്ത പാടുകൾ, പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകൾ ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ചുളികളൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. കരിമങ്കലി ഉള്ളവർക്ക് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ. കരിമങ്കലി ഉള്ളവർ ഈ ഒരു ഫേസ് പാക്ക് ഒരു മാസം കണ്ടിന്യൂസ് ചെയ്തു നോക്കും, നല്ല റിസൾട്ട് ഉണ്ടാകും. കരിമങ്കലി ഒരിക്കലും പെട്ടെന്നൊരു ദിവസം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മൾ കണ്ടിന്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ കരിമങ്കലി മാറത്തുള്ളൂ. കരിമങ്കലി ഉള്ളവർ നന്നായിട്ട് തന്നെ ഇതുപോലെ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസൊക്കെ മാറി സ്കിൻ നല്ല സോഫ്റ്റ് ആകാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് തന്നെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത്തെ ലെയറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത്തെ ലെയറും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ആ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് മത്തങ്ങയാണ്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മത്തങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ തോലോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങും ഞാൻ തോലോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ തോല് കളയാതെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു മത്തങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളികളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഞാനിതിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തോലൊക്കെ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. മത്തങ്ങയുടെ തോല് നമുക്ക് വേണമെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങോട്ട് പോരും കേട്ടോ. പൊട്ടിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രണ്ടിൻ്റെയും ആ ഒരു തോലൊക്കെ പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു 7 ദിവസത്തേനൊക്കെ നമുക്കിത് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ളത് എടുത്തെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിനെയും ഉടച്ച് നന്നായിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇത് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ ബോഡിയിലുള്ള സൺടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ.
അപ്പോൾ ഞാനിത് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും തന്നെ ആവശ്യമില്ല ഒരു നേരം യൂസ് ചെയ്യാനായിട്ട്, ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 7 ദിവസം വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ എടുക്കണമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഫേസിൽ മാത്രമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1-2 സ്പൂണോളം പാൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റാഗിപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ റാഗിപ്പൊടി ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1 സ്പൂണ് റാഗിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റാഗിപ്പൊടി നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ടും, ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് തരാനായിട്ട് ഈ റാഗിപ്പൊടി അടിപൊളിയാണ് കേട്ടോ. ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന തേനാണ്. തേൻ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കി വെക്കാനായിട്ടും മോയ്സ്ചറൈസ് ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മളിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫേസ് പാക്കാണ്. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും, ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും, ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കാണാം കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഒരു ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾ എന്താണേലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കിഡൂർ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് കരിമങ്കിലി ഉള്ളവരാണെങ്കിൽ 1 മാസം ട്രൈ ചെയ്ത് നോക്കൂ. കിഡൂർ റിസൾട്ട് കിട്ടും. ഉറപ്പായിട്ടും നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും കേട്ടോ. ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.